നമസ്കാരം. ഇതിൽ അതിഥി എന്ന സെഗ്മെന്റിൽ മെഡിക്കൽ ഫീൽഡിലും ബിസിനസ് ഫീൽഡിലും വളരെ സക്സസ്ഫുൾ ആയ ശ്രീ മജീദ് ചിങ്ങോളിയുടെ വീട്ടിലാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇതിൽ ഇപ്പൊ എന്തൊക്കെയാണ് കാണാൻ പോകുന്ന ഒരു ഐഡിയ ഇല്ല. ഇപ്പൊ കാണാൻ പോകുന്ന പൂരം ആരെങ്കിലും പറഞ്ഞു അറിയിക്കുമോ? അപ്പോൾ ലെറ്റ്സ് ഗോ. ചിക്കൻ കുറുമ. ഇതെന്താണ്? ഇത് കാഷ്നട്ട് ഗ്രൈൻഡ് ചെയ്ത്. ഓക്കേ. ഇതോ അത് കറി പൗഡർ. ഇത് ഇത് ജിഞ്ചർ. അപ്പൊ ഈ ഗ്രീനോ ഗാർലിക്. ഇതോ അത് കൊറിയാണ്ടർ പൗഡർ. ആദ്യം പാൻ ഇടണ്ട്. ഹാഫ് കപ്പ് ഇടാണ്. ഓക്കേ. ഇപ്പൊ എണ്ണ ഇങ്ങനെ ചൂടാക്കൊണ്ടിരിക്കാണ്. അതുവരെ മുംതാസ്, മുംതാസിന്റെ അംബിഷൻ എന്തൊക്കെയാണ്? എനിക്കൊരു ഡോക്ടർ ആവാനാണ് ആഗ്രഹം. നല്ല തളച്ച് തളച്ച് വരികയാണ്. അതിന്റെ നാട്ടിലെവിടെയാണ്? ട്രിവാൻഡ്രം. ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. ഓണിയൻസ് ഒക്കെ ചൂടാക്കൊണ്ട്. ഓണിയനും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇപ്പോ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു ബ്രൗൺ കളറായിക്കൊണ്ടിരിക്കുകയാണ്. പച്ചമുളകാണ്. ഇനി കുറച്ച് പച്ചമുളക് ഇട. ഒരു ബൗൾ, ഒരു 10 എണ്ണം ഇട്ടാൽ മതി. ഓക്കേ. അപ്പോൾ നല്ല ചിക്കൻ കുറുമ അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഇനി കരിവേപ്പില ഇടാൻ പോവാണ്. ദാ ഹായ് അങ്കിൾ. അങ്കിൾ ഇവിടെ ചിക്കൻ കുറുമ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്കിള് ഇവിടെ വരുന്നതിന് മുമ്പ് അങ്കിള് എന്ത് ജോലിയാണ് ചെയ്തോണ്ടിരുന്നത്? ഐ മീൻ ബിസിനസ് ചെയ്യണതിന് മുമ്പ് എന്തായിരുന്നു ജോലി? എന്ത് ജോലി? ആണോ? ഉപ്പിട. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചാണ്. കൂടുതൽ ഉപ്പിട്ട കുഴപ്പമാണെന്ന് നിങ്ങൾക്കറിയാം. രണ്ട് ഒരാവശ്യത്തിന്റെ പാവത്തിന് ഉപ്പിട്ടാ മതി. സിനിമ സിനിമ ഒക്കെയാണ്. സിനിമ എന്തിനാ ഉപയോഗിക്കുന്നത്? മണത്തിന്, ഫ്രേഗ്രൻസിന് വേണ്ടി നമ്മള് സിനിമയൊക്കെ സിനിമ മസ്റ്റേർഡ് ഇതൊക്കെ ഉപയോഗിക്കുകയാണ്. ഇതിന് എത്ര ഡ്യൂറേഷൻ എത്രയാണ്? എത്ര സമയം എടുക്കും ഇതിനൊക്കെ ഒരു ഏകദേശം? എല്ലാം വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് മതി. 10 മിനിറ്റ് മതി. അങ്കിള് ഒരു സത്യം പറയണങ്കിള്. ആന്റിയുടെ നോക്കൊന്ന് ചേർത്തിട്ടോ. അങ്കിൾ സത്യം പറയാം. അങ്കിളുടെ ഈ ബോഡി ആന്റി ഉണ്ടാക്കിയ ഭക്ഷണം കൊണ്ടാണോ അതോ ഹോട്ടലിൽ നിന്ന് കഴിച്ച ഭക്ഷണം കൊണ്ടാണോ? അതന്നെ. അപ്പൊ ആന്റിക്ക് നല്ല കൈപ്പുണ്ണി ഉണ്ടെന്നാ പറയുന്നത്. ആന്റി ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം ഏതാ? ചിക്കൻ കുറുമ തന്നെയാ ആന്റി. ഇപ്പൊ നമ്മള് ചപ്പാത്തിയും ചിക്കൻ കറിയും ചോറും മോര് കറിയും ഇങ്ങനെയൊക്കെ അല്ലേ ഒരു കോമ്പിനേഷൻ. അപ്പൊ ഇതിന്റെ കോമ്പിനേഷൻ എന്താണ്? 10 കുറുമ അല്ലേ. ഇപ്പൊ കുറുമയും കോർമയും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഇല്ല, രണ്ടും ഒരേ സാധനമാണ്. പ്രൊണൗൺസിയേഷൻ ഡിഫറൻസ് മാത്രം. ജീരകപ്പൊടി, പെപ്പർ ആൻഡ് ടേമറിക് പൗഡർ ഇപ്പൊ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഒക്കെ ഒന്ന് ഒരുമിച്ചിടുക. ഓക്കെ. ആട്ടന് എന്താണ് അംബിഷൻ ആയിട്ടുണ്ട്? എം ബി എ. ഓക്കെ, മാനേജർ ഒക്കെ ആവാം. ഇനി തക്കാളി ഇടാണ്. അപ്പോൾ ഇനി മെയിൻ ഇൻഗ്രീഡിയന്റ് ആയി ചിക്കൻ ഇടാണ്. ഇനി കാഷ്യൂനട്ട് ഗ്രൈൻഡ് ചെയ്താണ്. കാഷ്യൂനട്ട് എന്തിനാ ഈ പൗഡർ യൂസ് ചെയ്തിരിക്കും പറഞ്ഞ? കുറുമയ്ക്ക് സ്പെഷ്യൽ ആണ് കാഷ്യൂനട്ട്. ഓക്കേ. അരച്ചിട്ട് ഇത് പൊടിച്ചിട്ട് വെച്ചേക്കാം. ഓക്കേ. ഇപ്പോ കുറുമ റെഡിയാൻ 10 മിനിറ്റും കൂടെ ഉണ്ട്. അതൊരു കുറച്ച് കുടുംബ വിശേഷങ്ങൾ കേൾക്കാം. 3 ആൻസ് ഉണ്ട്, 3 ഉറുമ്പുകളുണ്ട്. ആദ്യത്തെ പറഞ്ഞു എന്റെ പിന്നിൽ ഒരാളുണ്ടെന്ന്. മിഡിലത്തെ ആള് പറഞ്ഞു എന്റെ മുന്നിൽ ഒരാളുണ്ട്, പിന്നിൽ ഒരാളുണ്ടെന്ന്. അവസാനത്തെ ആള് പറഞ്ഞു എന്റെ മുന്നിൽ ഒരാളുണ്ട്, പിന്നിൽ ഒരാളുണ്ട്. അതെന്ത് വേണ്ട? അല്ല, ഇത് ലോജിക്കലാ ചോദ്യം ശരിക്കും പറഞ്ഞ. 3 കള്ളം പറഞ്ഞതല്ലേ. നല്ല ടേസ്റ്റി ആയിട്ട് കണ്ട് മല്ലിയില കേട്ടോട്ടെ. കുറച്ച് തൈരും കൂടി ആ പുളിപ്പൊക്കെ ഒന്ന് കിട്ടാൻ, നല്ല ഇളക്കണെന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാനായിട്ട്. ഇനി ഒരു ഇച്ചിരി നേരം കൂടെ തന്നാ റെഡി ആയിട്ടുണ്ടാവും. രണ്ട് പത്തിരിയുടെ കൂടെ ഒക്കെ ഒന്ന് കഴിച്ച. അയ്യോ എന്റെ സാറേ,
എന്ന് പറഞ്ഞവള് തട്ടത്തെ മറത്ത് കണ്ട പോലെ തോന്നുന്നു. അടിച്ചോ അടിച്ചാണ് കുറുമ റെഡി ആയിട്ട് നിക്കാണ്, തളച്ച് ഡാൻസ് കളിക്കണ്. നമുക്ക് പാചകത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ, നല്ല രസമുള്ള ചിക്കൻ കുറുമ. ഇതില് ഉപ്പ്, എരിവ്, മുളക്, ഇതൊക്കെ കേറി കൃത്യമായിട്ട് വെരി വെരി ടേസ്റ്റി. ഓക്കെ, അപ്പോൾ ഈ നോമ്പ് സമയത്ത് നിങ്ങൾക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡിഷാണ് ചിക്കൻ കുറുമ. എല്ലാവരും ട്രൈ ചെയ്യാം.